ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേന്ദ്ര ബജറ്റ് ഇന്ന്. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പുതിയ സാമ്പത്തിക വർഷത്തെ ബജറ്റ് രാവിലെ 11 ലോക്സഭയിൽ അവതരിപ്പിക്കും. ഗുരുതര രോഗം ബാധിച്ചവർ കോവിഡ് പോസിറ്റീവാണെങ്കിലും ചികിത്സ നിഷേധിച്ചാൽ ആശുപത്രികൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അടുത്ത ഞായറാഴ്ചയും സംസ്ഥാനത്ത് ലോക്ഡൌൺ സമാന നിയന്ത്രണങ്ങൾ. ദുബായ് എക്സ്പോയിലെ കേരള പവലിയൻ അടുത്ത വെള്ളിയാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പി ആർ ശ്രീജേഷിന് വേൾഡ് ഗെയിംസ് അസോസിയേഷന്റെ അത്ലറ്റ് ഓഫ് ദി ഇയർ 2021 പുരസ്കാരം. വാർത്തകൾ വിശദമായി. കേന്ദ്ര ബജറ്റ് ഇന്ന്. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 2022-23 സാമ്പത്തിക വർഷത്തെ ബജറ്റ് രാവിലെ 11 ലോക്സഭയിൽ അവതരിപ്പിക്കും. ഇതിനുശേഷം ബജറ്റ് പകർപ്പ് രാജ്യസഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. രാവിലെ ചേരുന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരത്തിന് ശേഷമായിരിക്കും ബജറ്റ് അവതരണം. ഇത്തവണയും കടലാസ് രഹിതമായിരിക്കും കേന്ദ്ര ബജറ്റ്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുന്ന നാലാമത്തെ കേന്ദ്ര ബജറ്റാണിത്. സാമ്പത്തിക വിദഗ്ധർ, കൃഷി വ്യവസായ തൊഴിൽ സംഘടനകൾ, മൂലധന വിപണികൾ, സേവനദാതാക്കൾ, വ്യാപാരികൾ തുടങ്ങിയവരുൾപ്പെടെ വിവിധ മേഖലകളിലെ വിദഗ്ധരുമായും പ്രതിനിധികളുമായും ധനമന്ത്രി ബജറ്റ് പൂർവ്വ കൂടിയാലോചന നടത്തിയിരുന്നു. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ധനമന്ത്രിമാരുടെ അഭിപ്രായവും ബജറ്റ് രൂപീകരണത്തിന് മുമ്പ് നിർമ്മലാ സീതാരാമൻ വിലയിരുത്തി. പാർലമെന്റിൽ അവതരിപ്പിച്ച ശേഷം ബജറ്റ് മൊബൈൽ ആപ്പിൽ ലഭ്യമാകും. പാർലമെന്റ് അംഗങ്ങൾക്കും പൊതുജനങ്ങൾക്കും ബജറ്റ് രേഖകൾ ലഭ്യമാക്കുന്നതിന് യൂണിയൻ ബജറ്റ് മൊബൈൽ ആപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടത്തിൽ കേന്ദ്ര ബജറ്റിനെ സംബന്ധിച്ച ചർച്ചകളും രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന് നന്ദി പ്രമേയവും ഉണ്ടാവുമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. ഈ മാസം 11 വരെയാണ് ആദ്യഘട്ടം. ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യ ദിവസമായ ഇന്നലെ ഗവൺമെന്റ് വിളിച്ച സർവ്വകക്ഷി യോഗം സഭയുടെ സുഗമമായ നടത്തിപ്പിന് എല്ലാ കക്ഷികളുടെയും സഹകരണം തേടി. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് വൈകിട്ട് കക്ഷി നേതാക്കളുടെ ഓൺലൈൻ യോഗം വിളിച്ചത്. കോവിഡ് സാഹചര്യം കണക്കിലെടുത്ത് രാജ്യസഭ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 3 വരെയും ലോക്സഭ വൈകിട്ട് 4 മുതൽ രാത്രി 9 വരെയുമായിരിക്കുമെന്ന് ജോഷി അറിയിച്ചു. സർവ്വകക്ഷി യോഗത്തിൽ കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, പീയൂഷ് ഗോയൽ, സഹമന്ത്രിമാരായ അർജുൻ റാം മെഹ്വാൾ, വി മുരളീധരൻ തുടങ്ങിയവരും വിവിധ കക്ഷി നേതാക്കളും പങ്കെടുത്തു. ഗുരുതര രോഗം ബാധിച്ചവർ കോവിഡ് പോസിറ്റീവാണെങ്കിലും ചികിത്സ നിഷേധിച്ചാൽ ആശുപത്രികൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി. എല്ലാ ഗവൺമെന്റ് സ്വകാര്യ ആശുപത്രികൾക്കും നിർദ്ദേശം ബാധകമായിരിക്കുമെന്ന് മുഖ്യമന്ത്രി കോവിഡ് അവലോകന യോഗത്തിൽ വ്യക്തമാക്കി. അടുത്ത ഞായറാഴ്ചയും ലോക്ഡൌൺ സമാന നിയന്ത്രണങ്ങൾ സംസ്ഥാനത്തുണ്ടാകും. എ ബി സി കാറ്റഗറി പ്രകാരം ജില്ലാ അടിസ്ഥാനത്തിൽ നിയന്ത്രണങ്ങൾ തുടരും. പൊതുവിൽ സംസ്ഥാനത്തെ കോവിഡ് വ്യാപനത്തിൽ നേരിയ കുറവ് അനുഭവപ്പെടുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ വ്യാപനം വർദ്ധിച്ച തിരുവനന്തപുരം അടക്കം ജില്ലകളിൽ അത് കുറഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്തെ രണ്ടാം ഡോസ് വാക്സിനേഷൻ 84%, കൌമാരക്കാരുടെ വാക്സിനേഷൻ 71% പൂർത്തീകരിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു. വാക്സിനേഷൻ നടപടികൾ ഇനിയും വേഗത്തിലാക്കാൻ ആരോഗ്യവകുപ്പിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. കോവിഡ് മരണ ധനസഹായത്തിന് ലഭിച്ച 45,000 അപേക്ഷകളിൽ 40,000-ലേറെ പേർക്കും ധനസഹായം അനുവദിച്ചതായി പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാനത്തെ കോവിഡ് രോഗികളുടെ എണ്ണം വീണ്ടും 50,000-ൽ താഴെയായി. ഇന്നലെ 42,154 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 99,410 സാമ്പിളുകൾ പരിശോധിച്ചു. എറണാകുളത്താണ് കൂടുതൽ രോഗികൾ, 9,453. തൃശൂരിൽ 6,177 പേർക്കും കോഴിക്കോട്ട് 4,074 പേർക്കും പുതുതായി രോഗം കണ്ടെത്തി. മറ്റ് ജില്ലകളിൽ ഇതിൽ താഴെയാണ് രോഗസ്ഥിരീകരണം. 38,458 പേർ രോഗമുക്തരായി. 357,552 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ 10 മരണം കൂടി സ്ഥിരീകരിച്ചതോടെ ഔദ്യോഗിക കോവിഡ് മരണസംഖ്യ 54,395. ഇന്ത്യയിലെ കോവിഡ് വാക്സിനേഷൻ 166,59,00,000 പിന്നിട്ടു. ഇതിൽ 94,17,00,000 ഒന്നാം ഡോസും 71,17,00,000 രണ്ടാം ഡോസുമാണ്. 1,24,00,000 കരുതൽ ഡോസും നൽകിയിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രാലയം ഡൽഹിയിൽ അറിയിച്ചു. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഗവൺമെന്റ് ഓഫീസുകളിലെ ബയോമെട്രിക് ഹാജർ സംവിധാനം ഈ മാസം 15 വരെ ഉപയോഗിക്കേണ്ടതില്ലെന്ന് DOPT അറിയിച്ചു. ഇതിനു പകരം ഹാജർ രജിസ്റ്ററിൽ ചേർത്താൽ മതി. ഓഫീസുകളിൽ മാസ്ക് നിർബന്ധമാക്കണമെന്നും കോവിഡ് അനുയോജ്യ പെരുമാറ്റ രീതികൾ കൃത്യമായി പാലിക്കണമെന്നും വകുപ്പ് നിർദ്ദേശം നൽകി.
കോവിഡ് വ്യാപനം രൂക്ഷമായ എറണാകുളം ജില്ലയിലെ എല്ലാ സ്വകാര്യ ആശുപത്രികളും 50% കിടക്കകൾ കോവിഡ് ചികിത്സയ്ക്കായി മാറ്റിവെക്കണമെന്ന് സംസ്ഥാന ഗവൺമെന്റ് നിർദ്ദേശിച്ചു. കിടക്കകൾ, ഐസിയു കിടക്കകൾ, വെന്റിലേറ്ററുകൾ എന്നിവയുടെ അടക്കം വിവരങ്ങളും ചികിത്സയിൽ കഴിയുന്നവരുടെ വിശദാംശങ്ങളും എല്ലാ ദിവസവും അറിയിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ആവശ്യപ്പെട്ടു. മലപ്പുറം ജില്ലയിൽ കോവിഡ് വാക്സിനേഷൻ തീവ്രയജ്ഞത്തിന് ഇന്ന് തുടക്കമാകും. 15 വരെയാണ് പരിപാടി. ജില്ലയിൽ കോവിഡ് വാക്സിനേഷൻ ഒന്നാം ഡോസ് 96%, രണ്ടാം ഡോസ് സ്വീകരിച്ചവർ 73% മാത്രമാണ്. നടപ്പ് സാമ്പത്തിക വർഷം കേരളം ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി 637,00,000 ടൺ നെല്ല് സംഭരിച്ചതായി കേന്ദ്ര ഉപഭോക്തൃ മന്ത്രാലയം അറിയിച്ചു. താങ്ങുവില നെൽ സംഭരണത്തിലൂടെ 125,000 കോടി രൂപ 83,00,000 കർഷകർക്ക് ലഭ്യമായതായി മന്ത്രാലയം വെളിപ്പെടുത്തി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ദുബായ് എക്സ്പോയിലെ കേരള പവലിയൻ അടുത്ത വെള്ളിയാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി പി രാജീവും യുഎഇ ഇന്ത്യൻ സ്ഥാനപതിയും സംസ്ഥാന വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറിയും മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരും പരിപാടിയിൽ പങ്കെടുക്കും. ഇതിന്റെ ഭാഗമായി ഈ മാസം 5 കേരള പ്രത്യേക നിക്ഷേപക സംഗമത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. ഫെബ്രുവരി 9 വൈകിട്ട് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പങ്കെടുക്കുന്ന സംസ്ഥാന ടൂറിസം ബോധവൽക്കരണ സെഷനും ഉണ്ടായിരിക്കും. ഇന്ത്യൻ ഹോക്കി ടീം ഗോൾ കീപ്പർ മലയാളി താരം പി ആർ ശ്രീജേഷിന് വേൾഡ് ഗെയിംസ് അസോസിയേഷന്റെ അത്ലറ്റ് ഓഫ് ദി ഇയർ 2021 പുരസ്കാരം. 2021 മികച്ച പ്രകടനമാണ് ശ്രീജേഷിനെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. ഈ ബഹുമതി നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരമാണ് ശ്രീജേഷ്. ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ടീമിന്റെ ഗോൾ വല കാത്തത് ശ്രീജേഷായിരുന്നു. ഐഎസ്എൽ ഫുട്ബോളിൽ ഫട്ടോഡയിൽ ഹൈദരാബാദ് എഫ് സി മറുപടിയില്ലാത്ത 5 നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ പരാജയപ്പെടുത്തി. ഇന്ന് വൈകിട്ട് 7:30 എഫ് സി ഗോവ ഒഡീഷ എഫ് സിയെ നേരിടും. ഒമാനിൽ എഫ് ഐ എച്ച് പ്രോ ലീഗ് വനിതാ ഹോക്കിയിൽ ചൈനയ്ക്കെതിരെ ഇന്ത്യ ഉജ്ജ്വല വിജയം നേടി. 1-7 7 ഇന്ത്യ ഇന്നലെ ചൈനയെ തോൽപ്പിച്ചത്. കേന്ദ്ര യുവജന മന്ത്രാലയം വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ആദ്യ ഫിറ്റ് ഇന്ത്യ ക്വിസിന്റെ പ്രാഥമിക റൌണ്ടിലെ വിജയികളെ പ്രഖ്യാപിച്ചു. പാലക്കാട് മേഴത്തൂർ ജി എച്ച് എസ് എസ് ലെ ഷിബിൻ സുരേഷ് കെ 1 സ്ഥാനവും മലപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ശ്രീനന്ദ് സുധീഷ് 2 സ്ഥാനവും നേടി. തിരുവനന്തപുരം സെന്റ് തോമസ് റെസിഡൻഷ്യൽ സ്കൂളിലെ സിദ്ധാർത്ഥ് കുമാർ ഗോപാലിനാണ് 3 സ്ഥാനം. സംസ്ഥാനത്തെ 6 സ്കൂളുകൾ പ്രാഥമിക റൌണ്ടിൽ യോഗ്യത നേടിയിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ നടൻ ദിലീപ് ശ്രമിച്ചെന്ന കേസിൽ ഹൈക്കോടതി ഉച്ചയ്ക്ക് 1:30 മുൻകൂർ ജാമ്യത്തിൽ വീണ്ടും വാദം കേൾക്കും. കോടതി നിർദ്ദേശപ്രകാരം 6 ദിലീപ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ജാമ്യാപേക്ഷ തള്ളണമെന്നും അന്വേഷണവുമായി സഹകരിക്കാതെ ദിലീപ് അടക്കം പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ അനുവദിക്കണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. കോഴിക്കോട്ട് പുരപ്പുറ സോളാർ പ്ലാന്റിന്റെ പ്രവർത്തനം മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ സൌരോർജ്ജ വൈദ്യുതി ഉൽപ്പാദനം 1,000 MW ഉയർത്താൻ ലക്ഷ്യമിടുന്നതിൽ 500 MW പുരപ്പുറ സോളാർ പ്ലാന്റ് വഴിയാണ് സംഭരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സംസ്ഥാനത്തെ ചരിത്ര പ്രാധാന്യമേറിയ കെട്ടിടങ്ങൾ, സ്മാരകങ്ങൾ, പൈതൃക മാതൃകകൾ എന്നിവ സംരക്ഷിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ അതീവ ശ്രദ്ധ പുലർത്തണമെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. രൂപഘടനയിൽ മാറ്റം വരുത്താതെ കേടുപാടുകൾ തീർത്ത് ഇവ സംരക്ഷിക്കണം. എറണാകുളം പറവൂരിലെ കച്ചേരി മന്ദിരങ്ങൾ ഉൾപ്പെടുന്ന പൈതൃക മാതൃക അതേപടി നിലനിർത്താനും ഭാവിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരാതന നിർമ്മിതിക്ക് ഇണങ്ങുന്ന തരത്തിൽ ആക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. കഴിഞ്ഞ ഡിസംബറിൽ കൂനൂരിലെ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച വ്യോമസേന ഓഫീസർ എ പ്രദീപിന്റെ ഭാര്യ ശ്രീലക്ഷ്മിക്ക് തൃശൂർ താലൂക്ക് ഓഫീസിൽ നിയമനം നൽകിയതായി മന്ത്രി കെ രാജൻ അറിയിച്ചു. ക്ലറിക്കൽ തസ്തികയിലാണ് ജോലി നൽകിയിരിക്കുന്നത്. ജില്ലാ കളക്ടറുടെ നിയമന ഉത്തരവ് ലഭിക്കുന്ന മുറയ്ക്ക് അടുത്ത ദിവസം തന്നെ ശ്രീലക്ഷ്മിക്ക് ജോലിയിൽ പ്രവേശിക്കാമെന്ന് മന്ത്രി അറിയിച്ചു. രവീന്ദ്രൻ പട്ടയങ്ങൾ റദ്ദാക്കുന്ന നടപടികളിൽ ഇടനിലക്കാരെ അനുവദിക്കില്ലെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ ആവർത്തിച്ച് വ്യക്തമാക്കി. ഭൂ ഉടമകൾ ഏജന്റുമാരെയോ ഇടനിലക്കാരെയോ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും ചുമതലപ്പെടുത്താൻ പാടില്ലെന്ന് കളക്ടർ പറഞ്ഞു. കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ അടുത്ത സാമ്പത്തിക വർഷത്തെ ഗ്രാന്റിന് ഇ ഗ്രാം സ്വരാജ് പോർട്ടലിൽ പദ്ധതി സമർപ്പിച്ച് അംഗീകാരം നേടിയ രാജ്യത്തെ ആദ്യ ജില്ലാ പഞ്ചായത്തായ വയനാടിനെ രാഹുൽഗാന്ധി MP അനുമോദിച്ചു. സംസ്ഥാനതല പദ്ധതി പ്രകാരം അംഗീകാരം നേടിയ ആദ്യ തദ്ദേശ സ്ഥാപനവും വയനാട് ജില്ലാ പഞ്ചായത്താണ്. മൂർഖൻപമ്പിന്റെ കടിയേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന വാവ സുരേഷിന്റെ നില ഗുരുതരമായി തുടരുന്നു. സുരേഷ് അബോധാവസ്ഥയിലാണ്. ഇന്നലെ കോട്ടയം ജില്ലയിലെ കുറിച്ചി പഞ്ചായത്തിൽ നിന്ന് പാമ്പിനെ പിടികൂടുന്നതിനിടെയാണ് സുരേഷിന് കാലിൽ കടിയേറ്റത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര ബജറ്റ് ഇന്ന്. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പുതിയ സാമ്പത്തിക വർഷത്തെ ബജറ്റ് രാവിലെ 11 ലോക്സഭയിൽ അവതരിപ്പിക്കും. ഗുരുതര രോഗം ബാധിച്ചവർ കോവിഡ് പോസിറ്റീവ് ആണെങ്കിലും ചികിത്സ നിഷേധിച്ചാൽ ആശുപത്രികൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അടുത്ത ഞായറാഴ്ചയും സംസ്ഥാനത്ത് ലോക്ഡൌൺ സമാന നിയന്ത്രണങ്ങൾ. ദുബായ് എക്സ്പോയിലെ കേരള പവലിയൻ അടുത്ത വെള്ളിയാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പി ആർ ശ്രീജേഷിന് വേൾഡ് ഗെയിംസ് അസോസിയേഷന്റെ അത്ലറ്റ് ഓഫ് ദി ഇയർ 2021 പുരസ്കാരം.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25 തിരുവനന്തപുരത്ത് നിന്ന്. കോഴിക്കോട്ടുനിന്ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ 10:15.